അത്ഭുതം എന്ന് പറഞ്ഞ മഹാത്ഭുതം ഇതാ ഈ കാണുന്ന തിരക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾ? നൂറുകണക്കിന് ആളുകളാണ് ക്യൂ നിന്ന് ദിവസം ഭക്ഷണം വാങ്ങുന്നത്. ഈ ഭക്ഷണത്തിന്റെ വില എത്രയെന്ന് അറിയോ? വെറും 1 റുപ്യ. ഈ 1 റുപ്യക്ക് ഒരു മുട്ടായി പോലും കിട്ടാത്ത ഇന്നത്തെ കാലത്താണ് ഇതാ ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക് ദിവസവും ഫുഡ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഫുഡ് അടുക്കി വെച്ചിരിക്കുന്ന ഇഷ്ടം പോലെ ഫുഡാണ്, ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. സാപ്പാട് എവ്വളവോ പേർക്ക് ரொம்ப നല്ലതുങ്ങ. ഒരു നേരം പട്ടിണിയെ പോകുതുങ്ങ. വേല ഇല്ലാത്തവങ്ങൾക്ക്, വേല ഇരുക്കുന്നവങ്ങൾക്ക്, കോളേജ് പോകുന്ന പിള്ളേങ്ങൾക്ക് കാലയിൽ നേരത്തെ എന്തോസ് കോളേജുക്ക് വന്നിടுறாங்க. ஆனா மதியத்துக்கு இந்த ஒரு சாப்பாடு கிடைக்குதுங்க. ரொம்ப சந்தோஷமா இருக்குதுங்க. இதனால எங்களுக்கு ரொம்ப நல்லதுதாங்க. ஒரு நேரம் சாப்பாடு எங்களுக்கு திருப்தியாக கிடைக்குதுங்க. அதே சந்தோஷமான விஷயம். ஆரம்பத்துலேருந்து வந்துட்டு தான் இருக்கிறோம். பரவாயில்லைங்க, அவங்க நல்லா இருக்கணும், அவங்க குடும்பம் நல்லா இருக்கணும், எங்களுக்கு சாப்பாடு கொடுக்குறவங்க நல்லா இருக்கணும். ஆதியம் இவர் 1 ரூபாய் வேடிச்சுட்டாருந்தோம், இப்போ அது வேடிக்கார் இல்லையா? வெறுதே வந்து லைனில் நின்று கழிஞ்சால் அவர் கொடுக்கும்போது 12:30 கொடுக்கும், வேடிச்சோண்டு போகும். நிறைய ஆள்க்கார் இது வேடிக்கைண்டு 10-300 ஆள்க்காருன்னு தூசம் கிட்டாருண்டு, அது வேடிக்கைண்டு. இருந்தாலும் இது சம்பாதிக்கும், அதாவது பைசை உண்டாக்குன ஆள்க்காருக்கும் இது போய் சேர்ந்துட்டு அது எங்கேயாங்கிறது சரியில்லை. அது இது சாதாரணக்காரை உதேசிச்சிட்டாங்களோ இவரு, இல்லே பணி எடுக்காதவர், வயசாரு, காலி கைகாலும் வெய்யாத்தவர், வெய்யாத்தவர், முடியாத்தவர் வந்து மேடிக்கும். அது நன்னாயிட்டுள்ள ஆள்க்காரும் பைசா சம்பளம் மேடிக்கும் ஆள்க்காரும் மேடிக்கிறது சரியில்லை. சரியில்லை, அது வந்து ஒரு திருப்தி இல்லாண்டு அது ஒரு பணியானது. அதே அதே சரி, இவரு யதார்த்தமாயிட்டு எல்லாருக்கும் கொடுக்குண்டு, அது சரியானு. இருந்தாலும் இவர் வந்து மேடிக்கிறது எங்கனையான்னு அறியல. சரி, ஓகே ஓகே, தேங்க்யூ. அது வந்து சிந்திக்கணும். ஓ சரி, ஓகே. இதான இவர்த்த பட்சணம். தேவேந்திரன் ஹவுஸ் என்ன ஈ வீடின் பேர். இது இவர்த்து அழகேந்திரன்னு பண்ண ஒரு ஸ்பேர் பார்ட்ஸ் கம்பெனி ஓனேர்ஸ் கொடுக்கிறதானது. குறை வருஷாய்ட்டு அவர் கொடுக்கணுண்டு. ஒரு போட்டில் வெள்ளும் ஒரு போக்ஸில் ஃபுட்டும் நல்ல குவாலிட்டி பேக்கிங், ஒரு அச்சாறும். அது மாத்திரல்ல, ஓரோ திவசம் வெரைட்டி ஃபுட்டான. திங்கள் முதல் வெள்ளி வரை ഓരോ ദിവസം, അതായത് ഇവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞ ലെമൺ സാദം, തൈര് സാദം, ഇന്ന് നമ്മുടെ ചൊരങ്ങയല്ലേ, നാട്ടിലത്തെ ചൊരങ്ങയൊക്കെ ഇട്ട് വെച്ച ചോറാണ്. ശനിയാഴ്ച ഇവർ ഒന്നിച്ച് കൊണ്ടുപോയി പുറത്ത് കിടക്കുന്ന ആളുകളൊക്കെ അവർക്ക് കൊടുക്കും. ഈ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ഞായറാഴ്ച ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതാ ഒരു നല്ലൊരു അച്ചാറും ഇതാ ചോറും. ഏതായാലും 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് കഴിക്കുന്ന ഭക്ഷണം നമുക്കും കൂടി കഴിക്കാൻ എന്ത് ഭാഗ്യം കിട്ടി. നല്ല ചൊരങ്ങൻ്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അമർത്തി വെച്ചിരിക്കുക, ചെറിയ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. മാങ്ങൻ്റെ അച്ചാറ്. വാ, ഈ കോയമ്പത്തൂർ പോലുള്ള സിറ്റി ആയതുകൊണ്ട് ഒരുപാട് പൈസ ഇല്ലാത്ത ആളുകളും അതുപോലെ കൈകാലും സുഖമില്ലാത്ത ആളുകൾ, വയസ്സായി പണിക്ക് പോകാൻ പറ്റാത്ത അമ്മമാർ, മക്കൾ ഉപേക്ഷിച്ച ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് വന്ന് ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട്. ഭയങ്കര അനുഗ്രഹമാണ്. അവർ പറഞ്ഞ ഈ കുടുംബം നന്നായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നല്ല സൂപ്പർ ചോറ് കിട്ടോ. നമ്മൾ ചൊരങ്ങയൊക്കെ ഇട്ട് വെച്ച ചോറ് ആദ്യമായിട്ട് കഴിക്കുക. ഇതൊരു തമിഴ് സ്റ്റൈൽ ഫുഡാണ്. നല്ല ക്വാളിറ്റി റൈസ്, ക്വാളിറ്റി സാധനങ്ങൾ വെച്ച് ചെയ്തതാണ്. അതായത് അവർ വെറുതെ ഒരു ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള അതിൻ്റെ പേരിൽ ചെയ്യണമല്ല, ആ കഴിച്ചിട്ട് പോണവർ സംതൃപ്തി ആവണം എന്നുള്ള നല്ല മനസ്സുള്ള ആളുകളാണ് ചെയ്യുന്നത്. ഒരുപാട് പൈസക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷെ എങ്ങനെയും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒരു ബോട്ടിൽ വെള്ളം 8 രൂപ വില ഉണ്ട് പുറത്ത്. ഈ ചോറും പാടെ എന്തായാലും ഒരു 30 രൂപ, 25 രൂപ എന്തായാലും ഇതിന് ചിലവ് വരും, ഈ പെട്ടിയും നമ്മുടെ ബോക്സും ഒക്കെ പാടെ. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുന്ന ആളുകൾക്ക് ദൈവം കൂടുതൽ കാലം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയട്ടെ. വിശപ്പാണ് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഗതിയാണ്. അത് വിശപ്പ് അനുഭവിച്ചവർക്കും വിശന്നിരുന്നവർക്കൊക്കെയാണ് അത് മനസ്സിലാവുള്ളൂ. വിശന്നിരുന്നിട്ട് കുറച്ച് ഭക്ഷണം കിട്ടുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. അടിപൊളി.